ഞാൻ കേണൽ രാജീവ് മണാലി, പട്ടത്തുള്ള എസ് യു ടി മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഇന്ന് April 7 ലോക ആരോഗ്യദിനമായിട്ട് നാം ഈ ദിനത്തെ ആചരിക്കുന്നു. ഇത്തവണത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള തീം എന്താണ്? തീം മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ള തീമാണ്. അത് വളരെ പ്രസക്തമായൊരു തീമായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അവകാശമായിട്ടുള്ള എൻ്റെ ആരോഗ്യം, അത് ഞാൻ എങ്ങനെ കാത്തു സൂക്ഷിക്കണം, എങ്ങനെ സംരക്ഷിക്കണം എന്നതിനെക്കുറിച്ചാകട്ടെ ഇന്നത്തെ നമ്മുടെ സംവാദം. നമ്മൾ പലപ്പോഴും ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം നമ്മുടെ ആരോഗ്യത്തെ കാത്തു രക്ഷിക്കുന്നതിൽ നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും വിസ്മരിക്കുന്നതായിട്ടാണ് കാണാറുള്ളത്. ഇതെല്ലാം വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി ചെയ്തു തരേണ്ട കാര്യം. എനിക്ക് അസുഖം വന്നാൽ എൻ്റെ ആ അസുഖം മാറ്റിത്തരേണ്ടത് പൊതുവിലൊരു ആവശ്യം, അല്ലെങ്കിൽ അത് സൊസൈറ്റിയോ ഗവൺമെൻറ്റോ ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്താൽ നല്ലത് എന്നുള്ളൊരു മനോഭാവമാണ് നമ്മൾ പൊതുവെ കാണുന്നത്. ഇത് മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ആരോഗ്യം, മെൻ്റൽ ഹെൽത്ത് ആസ് വെൽ ആസ് ഫിസിക്കൽ ഹെൽത്ത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മളാണ് അതിനെ കാത്തു രക്ഷിക്കേണ്ടത്. മിക്കവാറും പേരും ഒരു എക്സസൈസ് റിജീമിൻ്റെ ആവശ്യത്തെക്കുറിച്ച് തീരെ അബോധവാന്മാരാണ്. ഇനി ബോധവാന്മാരാണെങ്കിൽ തന്നെ അത് ഒരു ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റുന്നതിൽ ആ കാര്യത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അത് വിസ്മരിച്ചു പോകുന്നു. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മാറ്റേണ്ടത്. വ്യായാമം ശരീരത്തിനും മനസ്സിനും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ വ്യായാമം, നമുക്കിഷ്ടമുള്ള വ്യായാമം നമുക്ക് തിരഞ്ഞെടുക്കാം. ചിലർക്ക് ജോഗിങ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് നടപ്പായിരിക്കും ഇഷ്ടം, ചിലർക്ക് സ്വിമ്മിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ജിംനേഷ്യത്തിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതിലായിരിക്കാം. അതെന്തു ആയിക്കോട്ടെ, ഒരു 30 മിനിറ്റ് സമയം ഒരു ദിവസം, അത് കാലത്താണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. നമ്മൾ ആ സമയം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു, നമ്മുടെ ആരോഗ്യത്തിനായി മാത്രം. അതുപോലെ തന്നെ നമ്മുടെ ആഹാരം, ആഹാരമാണ് ഏറ്റവും നല്ല മരുന്ന് എന്നാണ് അറിവുള്ളവർ പറയുന്നത്. എന്ത് ആഹാരം കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു അവബോധം ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെയൊക്കെ കാലമാണ്, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു രീതി തന്നെ കുറഞ്ഞു വരികയാണ്. അത് വളരെ അപകടകാരിയാണ്. നമ്മൾക്കിഷ്ടപ്പെട്ട ഭക്ഷണം മിതമായ തോതിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും ആരോഗ്യകരം. അതുപോലെ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ മറ്റ് ഫൈബർ ഉൾപ്പെട്ടിട്ടുള്ള ഭക്ഷണ ധാന്യങ്ങളാകട്ടെ, വേറെ എന്തും ആയിക്കോട്ടെ, അതൊക്കെ ചേർന്നതായിരിക്കണം ഒരു ആരോഗ്യ ഒരു ആഹാര രീതി, ആഹാരക്രമം. നമ്മൾ പലപ്പോഴും, നമുക്കെല്ലാം അറിയാം എന്നുള്ളൊരു ധാരണ കൊണ്ട് നമ്മൾ കാണുന്നതെല്ലാം എന്ത് കണ്ടാലും അത് വാങ്ങിച്ച് കഴിക്കാനുള്ളൊരു ഒരു ഒരു ത്വര നമ്മൾ മിക്കവാറും പേരിലുണ്ട്. ഈ ഒരു ഇത് മാറ്റിവെച്ചിട്ട് ഒരു ഡയറ്റീഷ്യൻ്റെ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി ആ ഡയറ്റ് പ്ലാനിനനുസരിച്ച് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ മരുന്നായ ആഹാരം ശരിയായ രീതിയിൽ, ശരിയായ ആഹാരം കഴിക്കുകയാണെങ്കിൽ മിക്കവാറും ശാരീരിക പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ആഹാരത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ശരിയായ ആഹാരത്തിൻ്റെ ആവശ്യകത മുൻകൂട്ടി കണ്ട് നമ്മൾ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരക്രമം പാലിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ
നമ്മുടെ ആരോഗ്യത്തോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലുള്ള മറ്റ് കുടുംബാംഗങ്ങളുടെയും ആരോഗ്യം, അതിൽ നമ്മൾ ഒരു നിഷ്കർഷം വേണ്ടത് അത്യാവശ്യമാണ്. ഇതിനെല്ലാം പുറമെ ഇപ്പോൾ നമ്മുടെ മാനസികാരോഗ്യം, നമ്മൾ ആരോഗ്യം എന്ന് പറയുമ്പോൾ സാധാരണ ശാരീരിക ആരോഗ്യത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. മാനസികാരോഗ്യവും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും, ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും ഒരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോയാൽ അസുഖങ്ങൾ നമ്മളെ തേടി വരില്ല. അപ്പം മാനസികാരോഗ്യത്തിന് വേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് 10 മിനിറ്റ് ഒരു ദിവസം ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, 10 മിനിറ്റ് യോഗയോ പ്രാണായാമമോ കൂടി അതിൻ്റെ കൂടി ചേർക്കാമെങ്കിൽ, മിക്കവാറും നമ്മുടെ മാനസിക സ്വാസ്ഥ്യം നമുക്ക് ഉറപ്പാക്കാം. അപ്പോൾ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും രണ്ടും ഒത്തുചേർന്ന ഒരു സന്തുലിതാവസ്ഥയാണ്. അതിന് വേണ്ടി നമ്മൾ മുൻകൈ എടുക്കണം. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കൂടി. അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് ചെക്കപ്സ്, വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ പറ്റുമെങ്കിൽ വർഷത്തിൽ 2 പ്രാവശ്യമോ ഒരു പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിന് സ്വയം വിധേയനാവുകയും കുടുംബാംഗങ്ങളെ വിധേയരാക്കുകയും ചെയ്താൽ അതിൽ പരം നല്ല കാര്യം വേറെ, ആരോഗ്യം സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രിവെൻറ്റീവ് ചെക്കപ്പ്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിക്കാനും അത് മുളയിൽ നുള്ളിക്കളയാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രിവെൻറ്റീവ് ചെക്കപ്പ് ഒരു ശീലമാക്കുന്നത്, വർഷത്തിലൊരിക്കലെങ്കിലും അതൊരു ശീലമാക്കുന്നത് നന്നായിരിക്കും. അതൊരു ഹോൾ ബോഡി ചെക്കപ്പ് ആണെങ്കിൽ അതിനേക്കാളും ഏറ്റവും നന്നായിരിക്കും. നമ്മുടെ ആന്തരികാവയവങ്ങളെ മുഴുവൻ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ 2-3 ചെറിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചത്, അത് നമ്മുടെ ഒരു ജീവിത ശൈലിയിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അസുഖങ്ങളെ നമുക്ക് വളരെ ഒരു വലിയൊരു എക്സ്റ്റെൻറ്റിൽ നമുക്കത് മാറ്റി നിർത്താൻ സാധിക്കും. ഈ ഒരു അവബോധമാകട്ടെ ഈ വർഷത്തെ വേൾഡ് ഹെൽത്ത് ഡേയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ അനുവർത്തിക്കാൻ പോകുന്നു. ഈ അവബോധം നമ്മളെ ശരിയായ ദിശയിലേക്ക് നയിക്കട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.